ഹായ് ആയവരുവാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്സിൻ്റെ ഏലിനേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമുക്കറിയുന്നത് പോലെ മാർക്സിസ്റ്റ് തിയറിയിൽ ഏറ്റവും അധികം ഡോമിനേറ്റ് ആയിട്ട് വരുന്നത് ക്യാപിറ്റലിസം എന്നുള്ള തീമാണ് ക്യാപിറ്റലിസത്തിനെ കുറിച്ച് വിമർശിക്കുക ക്യാപിറ്റലിസത്തിൻ്റെ പ്രോബ്ലംസ് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്സ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇത്തരത്തിൽ ക്യാപിറ്റലിസത്തിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഏലിനേഷൻ എന്നുള്ളത് എന്താണ് ഏലിനേഷൻ നമുക്ക് നോക്കാം ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് മാർക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എലിനേഷൻ എന്നുള്ളത് അതായത് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ക്യാപിറ്റലിസത്തിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് ക്യാപിറ്റലിസത്തിൽ നമ്മളൊരു തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ പ്രൊഡക്ഷൻ സിസ്റ്റം തൊഴിലാളിയായിട്ടുള്ള നമ്മളുടെ മുകളിൽ ഏത് രീതിയിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ പ്രൊഡക്ഷൻ സിസ്റ്റം തൊഴിലാളിയുടെ മുകളിൽ വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ വളരെയധികം നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മാർക്സ് വിമർശനാത്മകമായിട്ട് പറയുന്നത് ഇത്തരത്തിൽ ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം മനുഷ്യരായിട്ടുള്ള വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മുകളിൽ ഏത് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലുള്ള ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എലിനേഷൻ എന്നുള്ള കോൺസെപ്റ്റിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കാരണം ഇവിടെ പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ആരാണ് ഭൂശ്വാസിയാണല്ലേ മുതലാളിയാണ് ഈ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി ദേ ആർ ഫോഴ്സ് ടു സെൽ ദെയർ ലേബർ അവരവരുടെ ലേബറിനെ സെല്ല് ചെയ്യാണ് ആ ലേബറിനെ സെല്ല് ചെയ്തുകൊണ്ട് അവർ ഈ ഒരു ക്യാപിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു ഇങ്ങനെ ലേബറിനെ സെല് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വർക്കേഴ്സിൻ്റെ മുകളിൽ അവരുടെ ലൈഫിൻ്റെ മുകളിൽ ഏത് രീതിയിലായിരിക്കും ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വിവിധ രീതിയിലുള്ള എലിനേഷനെ കുറിച്ച് മാർക്സ് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് പറയുന്നത് എലിനേഷൻ ഫ്രം പ്രൊഡക്റ്റ് എന്നുള്ളതാണ് അതായത് ഒരു വർക്കർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റും വർക്കറും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് ക്യാപിറ്റലിസത്തിൻ്റെ മുൻപുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഒരു വർക്കർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് മാറുന്നത് എന്നാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റോൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരിക്കും അതിലൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു റോളല്ല അവർ വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൽ നിന്ന് അവർ എലിനേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് ഇൻഡിവിജ്വൽസ് ബിക്കം എസ്ട്രെയിൻസ്ഡ് ഫ്രം വാട്ട് ദ പ്രൊഡ്യൂസ് അവരെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതും അവരും തമ്മിലൊരു കണക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ മിനിമം ആയിട്ടുള്ള കണക്ഷൻ ഉള്ള രീതിയിലാണ് ഈ ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം ഉള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ വർക്കേഴ്സല്ല ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷേ അവരല്ല ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്ന ആരാണ് മുതലാളിമാരാണ് അല്ലേ അപ്പോൾ ഇവിടെ ഈ വർക്കേഴ്സ് വർക്കേഴ്സായിട്ടുള്ള ആൾ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു ആ പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മളും അതിന് വില കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ വർക്കേഴ്സിനെ കുറിച്ച് മാർക്സ് പറയുന്നത് ഒരു വർക്കറായിട്ടുള്ള ആൾ അവർ ജോലി ചെയ്യുന്നു ജോലി ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു പക്ഷേ ആ പ്രൊഡക്റ്റ് ഓൺ ചെയ്യുന്നത് മുതലാളിയായിട്ടുള്ള ആളാണ് ഈ ഉണ്ടാക്കുന്ന ആൾക്കാ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അവരത് മാർക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കണം അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻ്റ് ആണ് എലിനേറ്റഡ് ആണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മാർക്സ് പറയുന്നത് അടുത്തായിട്ട് പറയുന്നത് എന്താണ് എലിനേഷൻ ഫ്രം പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നുള്ളതാണ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് തന്നെ വർക്കേഴ്സിനെ വലിയ രീതിയിൽ എലിനേറ്റ് ചെയ്യുന്നതാണെന്നുള്ളതാണ് നമുക്കറിയുന്നത് പോലെ ഒരു ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം വളരെയധികം ഡിവിഷൻ ഓഫ് ലേബറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ ആളുകൾക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ ഫാക്ടറിയും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും പണിയില്ലേ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു വർക്ക് അതുപോലെ എടുക്കുന്ന വർക്ക് ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർക്കറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ ഡിവിഷൻ ഓഫ് ലേബർ തന്നെ അവരെ എലിനേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊഡക്റ്റിൽ നിന്നുള്ള ഒരു എലിനേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നുള്ള ഒരു എലിനേഷനാണ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു ബേസ് അതുകൊണ്ട് തന്നെ ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളത് മെക്കാനിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ഓരോ ആളുകൾ അവനവൻ്റെ പണി ചെയ്യുന്നു എന്നാൽ ആരും തന്നെ ഈ ഒരു പ്രോസസ്സിൽ ഓൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വർക്കർ ബിക്കംസ് ജസ്റ്റ് കൊഗ് ഇൻ ദ മെഷീൻ കൊഗ് ഇൻ ദ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മെഷീൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ആ മെഷീനകത്തുള്ള ഒരു പല്ല് പോലെ ചെറിയൊരു ഘടകം മാത്രമാണ് ഒരു വർക്കർ അപ്പോൾ ആ രീതിയിലാണ് ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നത് ഓരോ വർക്കറും ഏതെങ്കിലും ഒരു ഒരു പാർട്ട് ഒരു ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് എൻവിറോൺമെൻറ്റിൽ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും അവർ ഫുൾഫിൽ ചെയ്യുന്നത് അങ്ങനെ ഓരോ ആളുകൾക്കും ആയിട്ടുള്ള പാർട്ടുകളായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുമ്പോൾ ദ പ്രോസസ് ഓഫ് ലേബർ ഓർ ദ പ്രോസസ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിക്കംസ് എ സോഴ്സ് ഓഫ് എലിനേഷൻ എന്നുള്ളതാണ് അത്തരത്തിൽ ഈ വർക്കർ ഈസ് എലിനേറ്റഡ് ഫ്രം ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇതാണ് രണ്ടാമത്തെ ഒരു എലിനേഷൻ ആയിട്ട് പറയുന്നത് മൂന്നാമത്തേത് എലിനേഷൻ ഫ്രം ഫെല്ലോ വർക്കേഴ്സ് എന്നുള്ളതാണ് അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ മാർക്സിൻ്റെ ഒരു തിയറി പ്രകാരം തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റലിസ്റ്റിന് നല്ലതല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വർക്കേഴ്സ് ഒരുമിച്ച് നിൽക്കാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും ക്യാപിറ്റലിസ്റ്റുകൾ ഒരുക്കുന്നത് അവർക്കിടയിൽ കോമ്പറ്റീഷൻസ് ക്രിയേറ്റ് ചെയ്യുക അവർക്കിടയിലുള്ള സോളിഡാരിറ്റി ഇല്ലാതാക്കാൻ നോക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ക്യാപിറ്റലിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരെ ഇവർ ഡിവൈഡഡ് ആയിട്ട് നിന്നാൽ മാത്രമേ അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഈ ഒരു ക്യാപിറ്റലിസ്റ്റിന് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഡിവിഷൻ ഓഫ് ലേബർ തന്നെ ഒരർത്ഥത്തിൽ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആണെന്നുള്ളതാണ് മാർക്സ് പറയുന്നത് കാരണം ഒരാൾക്ക് ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് മൊത്തം പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണെന്ന് അറിയില്ല ആ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരെന്തിലാണ് സ്പെഷ്യലൈസഡ് ആയിട്ടുള്ളത് അത് മാത്രമേ അവർക്ക് അറിയുന്നുള്ളൂ മറ്റൊരു വർക്കറിന് അവരെന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അതേ അവർക്ക് അറിയുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ അവരെ ഡിസംബർ ചെയ്യുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ഒരാൾക്ക് തന്നെ എല്ലാം അറിയാമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്കില്ലാണ് ഏറ്റവും അധികം മാറ്റർ ആവുന്നത് നേരെ മറിച്ച് ഇതിങ്ങനെ ഡിവിഷൻ ഓഫ് ലേബറിലൂടെ നടത്തുമ്പോൾ ഓരോ ആളുകളും അവനവൻ്റെ റോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ വളരെ ഹൈലി ആയിട്ടുള്ള രീതിയിലാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ വർക്കേഴ്സിനിടയിൽ ഒരു ഡിസ്റ്റർ േഷൻ ഉണ്ടാകുന്നു ഒരു ഉണ്ടാകുന്നു അതാണ് മൂന്നാമതായിട്ട് വരുന്നത് എലിനേഷൻ ഫെല്ലോ വർക്കേഴ്സ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നാലാമതായിട്ട് വരുന്നത് എലിനേഷൻ ഫ്രം ദംസൽസ് എന്നുള്ളതാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നതോടുകൂടെ ഓരോ വർക്കറും അവരവ അവനവനിൽ നിന്ന് തന്നെ ഒരു എലിനേഷൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസത്തിൻ്റെ മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ കൂടിയാണല്ലേ അതായത് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ഒരു ഹോളിസ്റ്റിക്കായിട്ടുള്ള ഇൻവോൾവ്മെൻ്റൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം ആണ് ഉള്ളതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അവിടെ സ്ഥാനമില്ല വളരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കും എല്ലാ പ്രൊഡക്ഷനും നടക്കുന്നത് അപ്പോൾ മനുഷ്യന്മാർ ഒരു മെഷീന് പോലെ പ്രവർത്തിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് നിങ്ങളൊരു ഫാക്ടറി ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഫാക്ടറിയിൽ ആളുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മെഷീൻസ് പോലെയാണല്ലേ അവരുടെ ക്രിയേറ്റിവിറ്റിക്കോ അവരുടെ ഹ്യൂമൻ എലമെൻറ്റിനോ ഒന്നും അവിടെ സ്ഥാനമില്ല അപ്പോൾ ഇത്തരത്തിൽ ക്രിയേറ്റിവിറ്റിക്ക് സ്ഥാനമില്ലാത്ത ഹ്യൂമൻ എലമെൻറ്റിന് സ്ഥാനമില്ലാത്ത ഒരു പരിധിവരെ ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് പോലും സ്ഥാനമില്ലാത്ത മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ എലിനേറ്റഡ് ആകുന്നു എലിനേഷൻ ഫ്രം ദംസെൽസ് വർക്കേഴ്സ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് മാർക്സ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നാല് രീതിയിലുള്ള എലിനേഷനെ കുറിച്ചാണ് പറഞ്ഞത് ഒന്നാമതായിട്ട് എലിനേഷൻ ഫ്രം ഫ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൽ നിന്ന് ഈ വർക്കേഴ്സ് ഡിസ്റ്റൻ്റ് ആവുന്നു അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് തന്നെ വേണമെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കണം അതല്ലാതെ അവർക്ക് പ്രൊഡക്റ്റുമായിട്ടുള്ള ക്ലോസ്നെസ്സില്ല ഡിസ്റ്റൻ്റ് ആണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് എലിനേഷൻ ഫ്രം പ്രൊഡക്ഷൻ പ്രോസസ്സ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വളരെയധികം ഡിവിഷൻ ഓഫ് ലേബറൊക്കെയാണ് ഉള്ളത് എക്സ്ട്രീം ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ആണുള്ളത് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ തന്നെ വർക്കേഴ്സിനെ എലിനേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് ഫെല്ലോ വർക്കേഴ്സിൽ നിന്നുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിൽ കോമ്പറ്റീഷനും അതേപോലെ ലാക്ക് ഓഫ് സോളിഡാരിറ്റിയാണുള്ളത് അപ്പോൾ അവിടെയും ഒരു എലിനേഷൻ ഉണ്ടാകുന്നു അവസാനമായിട്ട് പറയുന്നത് ഈ പറയുന്ന ഒക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തിയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവരുടെ ലൈഫിൽ അവർ തന്നെ സ്വന്തത്തിനോട് എലിനേറ്റഡ് ആവുന്ന ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതി രീതിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ഒരു എലിനേഷൻ ഫ്രം ദം സെൽസ് ഉണ്ടാകുന്നു ഇങ്ങനെ ഈ നാല് രീതിയിലുള്ള എലിനേഷൻ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കർ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് മാർക്സ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലിനേഷൻ എന്നുള്ള കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഓക്കെ താങ്ക് യു